പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് SFI. SFI ഒരു ഭീകര സംഘടനയുടെ പ്രഖ്യാപിക്കണമെന്ന ആംഗിളിലാണ് പലപ്പോഴും സംസ്ഥാനത്ത് മുഖ്യതര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതും ചർച്ച നടത്തും. അതിനൊപ്പം തന്നെ പ്രാസം ഒപ്പിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷവും അതിന് കൂട്ടത്തിൽ ആടുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ ഗവർണർ തൊട്ട് ഇങ്ങിപ്പുറത്ത് കോൺഗ്രസ്സുകാർ വരെ സകലമായ ആൾക്കാരും SFI നിരോധിക്കണമെന്ന ആംഗിളാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് SFI ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും. അതിൽ മുൻപിൽ നിൽക്കുന്നത് സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമങ്ങളാണ്. മാത്രമല്ല ഒരവസരം കിട്ടിയ പോലെ തുടർച്ചയായിട്ട് SFI കേന്ദ്രം നല്ല ഒന്നാന്തരമായിട്ട് നാണം കെട്ടുകൊണ്ടിരുന്ന ഗവർണർക്ക് ഒരവസരം കിട്ടിയ പോലെ ഗവർണർ ഇപ്പോൾ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും SFI തോൽപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് SFI. പക്ഷേ ഇതിനിടയിലും ഈ ആക്രമണത്തിനിടയിലും രണ്ട് ഇലക്ഷൻ്റെ ഫലം വന്നു. രണ്ട് വിദ്യാർത്ഥി കലാലയങ്ങളുടെ ഇലക്ഷൻ്റെ ഫലം പുറത്തു വന്നു. ആ രണ്ട് ഇലക്ഷനകത്തും SFI തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഫലം പുറത്തു വന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല യൂണിയൻ ഇലക്ഷനായിരുന്നു. അതിൽ മുഴുവൻ സീറ്റിലും SFI ആണ് വിജയിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഇന്നാണ് പുതിയത് പുറത്തു വന്നിരിക്കുന്നത്. അത് സംസ്ഥാന ഇന്റർ ITI യൂണിയൻ ഇലക്ഷനാണ്. ഇന്റർ ITI യൂണിയൻ ഇലക്ഷനകത്തും SFI ആണ് ജയിച്ചത്. SFI യുടെ പാനൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഉജ്ജ്വല വിജയമാണ് നേടിയത്. സംസ്ഥാനത്തെ 100-ൽ പരം ITകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരാണ് ഇന്റർ ITI യൂണിയനെ തിരഞ്ഞെടുക്കുന്നത്. അതിലാണ് SFI പാനൽ മത്സരിച്ച് എല്ലാവരും വിജയിച്ചു. എന്നുവെച്ചാൽ തുടർച്ചയായിട്ട് SFI കേരള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് SFI രണ്ട് കലാലയങ്ങളിൽ ഇലക്ഷൻ ജയിക്കുന്നത്. സംസ്ഥാന ഇന്റർ ITI യൂണിയനും പിന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയും. ഈ രണ്ടിടത്തും SFI നല്ല ഒന്നാന്തരമായിട്ട് തന്നെ ജയിക്കുന്നു. എന്നുവെച്ചാൽ സംസ്ഥാനത്ത് ഇത്രയും ആക്രമണം നടക്കുന്നിടയിൽ പോലും SFI ജയിക്കാൻ പറ്റും. എന്നുവെച്ചാൽ വിദ്യാർത്ഥികൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് SFI ആണ്. സംസ്ഥാനത്ത് SFI അക്രമ വാഴ്ചയാണ് തുടർച്ചയായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. KSU AVP ഇവിടെ നിന്ന് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് SFI ആക്രമണമാണ്. പക്ഷേ വിദ്യാർത്ഥികൾ എപ്പോഴും SFI തന്നെയാണ്. കാരണം സത്യം വിദ്യാർത്ഥികൾക്കറിയാം. പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് വിദ്യാലയങ്ങളിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും. അവർക്കും വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അവർ SFI വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും തുടർച്ചയായിട്ട് ആക്രമണത്തിന് ഒരു പരിധിയുമില്ലാതെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്ന് 19 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ 4 പേർക്ക് മാത്രമാണ് SFI ബന്ധമുള്ളത്. ബാക്കിയുള്ളവർക്ക് SFI ബന്ധമില്ല. പക്ഷേ എന്നിരുന്നാലും SFI തലയിലാണ് അത് കൊണ്ടിട്ടേക്ക്. മാത്രമല്ല ഒന്നാം പ്രതിക്ക് SFI ബന്ധമില്ല. മാത്രമല്ല ഒന്നാം പ്രതിയുടെ കുടുംബത്തിന് കോൺഗ്രസ്സുമായിട്ടാണ് ബന്ധമുള്ളത്. ആ കാര്യം കൂടി മറച്ചു വെച്ചാണ്. എന്നുവെച്ചാൽ ഒന്നാം പ്രതിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസ്ഥാനത്ത് ഒരൊറ്റ മുഖ്യതര മാധ്യമവും വാർത്ത പോലും കൊടുക്കുന്നില്ല. അതുപോലും മറച്ചു വെച്ചിട്ടാണ് പലരും വാർത്ത കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ആ സമയത്ത് കൂടി എന്നുവെച്ചാൽ SFI ക്രൂരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും SFI വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് ആണ് തെളിയിക്കുന്നത് ഇന്നത്തെ വാർത്തകൾ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മാത്രമല്ല ഇന്റർ ITI യൂണിയൻ കൂടി ജയിച്ചിരിക്കുന്നത്. ഇന്റർ ITI യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ITകളും ജയിച്ചു വന്നിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഇന്റർ ITI യൂണിയൻ. അവിടെയാണ് SFI പാനൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുള്ളത്. അത് നോക്കുമ്പോഴത്തേക്കും ചെന്നീർക്കര ITI എന്നുള്ള ആരോമലാണ് ചെയർമാൻ. ഗവൺമെൻറ് വരുന്ന ITI ചെങ്ങന്നൂർ എന്നുള്ള SK അഞ്ജലിയാണ് വൈസ് ചെയർമാൻ. ജനറൽ സെക്രട്ടറി അർഷക് നാഥാണ്. അത് ഏറ്റുമാനൂർ ഗവൺമെൻറ് ITI എന്നാണ്. ജോയിൻറ്റ് സെക്രട്ടറി S ജിഷ്ണു ഗവൺമെൻറ് ITI പള്ളിപ്പാട് എന്നിവരാണ് സെലക്ട് ചെയ്യപ്പെട്ടുള്ളത്. ഇത്തരം പേരും SFI പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചവരാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സത്യം പറയാം, വിദ്യാർത്ഥികൾ SFI ഒപ്പമാണ്. ഇപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഈ പ്രശ്നം തുടങ്ങിയ ശേഷം രണ്ടാമത്തെ ഇലക്ഷനാണ്. ഈ രണ്ട് ഇലക്ഷനകത്തും SFI ഒരൊറ്റ എതിര് പോലും ഇല്ലാതെയാണ് ജയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ SFI തോൽപ്പിക്കാൻ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികളുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുന്നില്ല. KSU സാധിക്കുന്നില്ല, AVP സാധിക്കുന്നില്ല, MSF സാധിക്കുന്നില്ല. ഒരു പരിധി വരെ കാലിക്കറ്റ് സർവകലാശാലയിൽ SFI എതിർത്ത് നിൽക്കുന്നത് MSF മാത്രമാണ്. ബാക്കിയുള്ളിടത്തൊന്നും SFI കാര്യമായ എതിർപ്പ് പല കോളേജുകളിലും ഇല്ല. കാരണം വെച്ചാൽ വിദ്യാർത്ഥികൾ SFI ഒപ്പമാണ്. KSU നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും അവർക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് അവർ SFI ഒപ്പം നിൽക്കുന്നത്. ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഇത്രമാത്രം വാർത്തകൾ കൊടുത്തിട്ടും SFI വിദ്യാർത്ഥികൾ കൈവിടുന്നില്ല എന്നത് അശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ പഠിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം വെച്ചാൽ ഇതിനൊരു പാരലൽ പറയുകയാണെങ്കിൽ, ഇതിന് സമാന്തരം പറയുകയാണെങ്കിൽ, 2021 നിയമസഭ ഇലക്ഷൻ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാരിനെതിരെ ശക്തമായിട്ടും രൂക്ഷമായിട്ടും ആണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ അവസാന ഇലക്ഷൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിന് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി. അതിന് മറ്റൊരു സമാന്തരമായ കാര്യം തന്നെയാണ് SFI നടന്നുകൊണ്ടിരിക്കുന്നത്. SFI രൂക്ഷമായിട്ടാണ് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും വിദ്യാർത്ഥികൾ SFI ഒപ്പം തന്നെയാണ്.
അത് തെളിവാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുനിന്ന് ഇലക്ഷൻ ഫലങ്ങൾ.